വിവാഹ ആവാഹനം എന്ന സിനിമയെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഈ സിനിമ, ഞാൻ ആദ്യമേ എൻ്റെ നിലപാട് വ്യക്തമാക്കാം, ഈ സിനിമ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എനിക്ക് ഒരു തരത്തിലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാത്ത, എനിക്ക് ഒരു തരത്തിലും ഹാസ്യാത്മകമായ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു സെറ്റാറിക്കലായിട്ടുള്ള രീതിയിൽ എന്നൊക്കെ ഈ സിനിമ സംസാരിക്കുമ്പോൾ പോലും എനിക്കതൊന്നും കണക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് പറയേണ്ടി വരും. പെർഫോമൻസുകളുടെ കാര്യത്തിൽ എനിക്ക് വളരെയധികം നിരാശയാണ് തോന്നി. ഇപ്പം നിരഞ്ജിൻ്റെ ആവട്ടെ, നിരഞ്ജിൻ്റെ പേരായിട്ട് വന്ന് ആളാവട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള പല ക്യാരക്ടേഴ്സ്, ഇപ്പോൾ അജു വർഗീസിൻ്റെ കാര്യത്തിലാവട്ടെ, എനിക്ക് ഒരു തരത്തിലും എനിക്ക് റിലേറ്റ് ചെയ്യാനോ കണക്ട് ചെയ്യാനോ എനിക്കൊരു ഇപ്പം അങ്ങനെ ചിന്തിക്കാൻ ഒരു തരത്തിലും എന്നെ ഒട്ടും എന്താ പറയുക, നമ്മൾ എന്താ പറയുക, ഒരു സിനിമ കാണുമ്പോൾ നമ്മളൊന്ന് അകത്ത് കയറണമെന്നോ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നോ അങ്ങനെ ഒന്നും തരാത്തൊരു സിനിമയാണ് വിവാഹ ആവാഹനം എന്ന സിനിമ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സിനിമയുടെ പോസിറ്റീവ്സ് ആയിട്ട് പറയാൻ ഒന്നുമില്ലെന്ന് പറയേണ്ടി വരും. ഞാനൊരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമയെ മോശമാക്കി കാണിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ പറയുന്നതല്ല. പക്ഷേ ഈ സിനിമയിൽ നിന്ന് എനിക്കൊന്നും പോസിറ്റീവായിട്ട് കിട്ടിയില്ല. ഒരു സിനിമയുടെ പോസിറ്റീവ്, ഇപ്പോൾ നമ്മളൊരു പെർഫോമൻസുകളുടെ അടുത്ത് എടുത്ത് നോക്കുമ്പോൾ പോലും എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. ഒരു മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും എനിക്ക് ഒട്ടും എന്താ പറയുക, ആ ഒരു സമയത്ത് പോലും ആ സിനിമ എനിക്ക് എൻഗേജിങ് ആയിട്ട് തോന്നിയില്ല. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് വൈസ് ഇത് നൈസാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇങ്ങനെ മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുക. ഇപ്പം എന്താ പറയുക, നമ്മൾ ഈ വിവാഹ ആവാഹനം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ സിനിമയിൽ പറയുന്നുണ്ട്. സന്തോഷ് കീഴാറ്റൂർ തന്നെയാണ് ഇത് പറയുന്നത്. അപ്പം ഈ മരണശേഷം രണ്ട് കമിതാക്കൾ ഒന്നിക്കാതെ പോയവർക്ക് ഒന്നിക്കാൻ പറ്റുക. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് പറയുന്ന ചില രാഷ്ട്രീയ സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങളാണ്, അതൊക്കെ വളരെയധികം പ്രസക്തിയുണ്ട്. ഇപ്പം നമ്മൾ സെറ്റാരിക്കലി ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനത്തെ പോർഷൻസ് ഓക്കെ ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പറയാം. ഇപ്പം ജാതിയുടെ പ്രശ്നം, മതത്തിൻ്റെ പ്രശ്നം, പാർട്ടിയുടെ പ്രശ്നം, പാർട്ടികളുടെ പ്രശ്നം തമ്മിലുള്ള രണ്ട് കുടുംബങ്ങൾ, അത് കാരണം ഒന്നിക്കാൻ പറ്റാതെ പോകുന്ന അവരുടെ രണ്ട് മക്കളുകൾ, നമ്മൾ ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ സമൂഹത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷെ അല്ലാണ്ട് ഈ സിനിമാറ്റിക് ഒരു വ്യൂവർഷിപ്പ് എനിക്ക് ഈ സിനിമ കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലാന്നേ പറയുള്ളൂ. അത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരോടോ അല്ലെങ്കിൽ ഒരാളോടോ നെഗറ്റീവായിട്ട് പറയുന്നതല്ല. ഇപ്പം സംവിധായകനായ സാജൻ ആലുമൂട്ടിലോ അല്ലെങ്കിൽ ആ ക്രൂവിനോടൊക്കെ ഞാൻ പറയുന്നത് ഞാനൊരു പേഴ്സണൽ കാര്യം മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല, എങ്ങനെയായിരിക്കും ഞാൻ പറയാൻ ഉദ്ദേശിക്കുക. ഞാൻ ഒരു സിനിമയും ഡീഗ്രേഡ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഇപ്പം നിങ്ങൾ സാമൂഹിക വിഷയത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഒരു സെറ്റാരിക്കൽ മോഡിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാണാൻ തോന്നുന്ന ഒരു സിനിമയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് വിവാഹ ആവാഹനം എന്ന സിനിമ പോയി കാണാം. എനിക്ക് ആ സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്ക് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഒരു തരത്തിലും അത് എൻഗേജിങ് ആയിട്ടും തോന്നിയില്ല, ഈവൻ ഫോർ എ മൊമെൻറ്റ്. അത് ഞാൻ പറയേണ്ടി വരും. കാരണം ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റുന്ന ഒരു സിനിമയല്ല എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. സോ എനിവേയ്സ്, ആ സിനിമ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന സിനിമയാണ്. കുറച്ച് എന്താ പറയുക, കുറച്ച് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ഇന്നത്തെ കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കുറച്ച് ഇൻസിഡൻസുകളൊക്കെ തന്നെ ആ സിനിമ നൽകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ കാണാനും അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹ ആവാഹനം എന്ന സിനിമ പോയി കാണാം. താങ്ക് യു സോ മച്ച്.